السلام عليكم ورحمة الله تعالى وبركاته. പരിശുദ്ധമായ പുണ്യ റബീഉൽ മാസം നമ്മളിലേക്ക് ആഗതമായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിന്റെയും സലാമിന്റെയും അലയടികൾ ഉയരേണ്ടുന്ന വിശുദ്ധമായ മാസമാണ് പുണ്യ റബീഉൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ള അനുരാഗിക്ക് ഒരിക്കലും ഈ മാസത്തെ നല്ല രീതിയിലല്ലാതെ വരവേൽക്കൽ അസാധ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തിനുണ്ടായിരുന്ന പ്രേമം, അത്രയും വലിയ ഇഷ്ഖ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുണ്യ റബീഉൽ അവ്വൽ മാസം കടന്നു വരുന്നതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ടെങ്കിലും ഈ പുണ്യ റബീഇനെ വരവേൽക്കുക. അല്ലാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ നൽകിയ മാസമാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ, ഖുൽ ബിഫളില്ലാഹി വ ബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഫളല് കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ജനങ്ങൾ സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അത് നിങ്ങൾ ഒത്തുകൂടുന്ന സംഗമങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ സംഗമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് ഫളല് എന്നും എന്താണ് റഹ്മത്ത് എന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി കാണാം. അവിടുത്തെ ഫളല് കൊണ്ടുള്ള ഉദ്ദേശം, അത് ഏറ്റവും വലിയ ഫളലാകുന്ന ഇൽമാണ് എന്നും റഹ്മത്ത് അവിടുത്തെ കൊണ്ടുള്ള ഉദ്ദേശം റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണെന്ന് മഹാന്മാരായ മഹാത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയാണ്. വിവിധങ്ങളായ തഫ്സീറുകളെല്ലാം ഇത് രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല റഹ്മത്തുൽ ആലമീൻ ആരാണെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ശുദ്ധമായ ഖുർആൻ റഹ്മത്തുൽ ആലമീനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഈ പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ സ്വലാത്ത് ചൊല്ലപ്പെടാനുള്ള മാസമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെക്കേണ്ട മാസമാണ്. ഈ കൊറോണ സാഹചര്യത്തിലും നമുക്ക് മൗലിദുകൾ മാറ്റി വെക്കേണ്ടതില്ല. വഴിയോരങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്ന ഉചീനം വിതരണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെ ഇവിടെ നിലച്ചു പോയിട്ടുള്ളൂ. എന്നാൽ വീട്ടിൽ മൗലിദ് ഓതുന്നതിൽ കുഴപ്പമില്ല. നമ്മുടെ മക്കളെയും കുടുംബാദികളെയും എല്ലാം സ്നേഹത്തോടെ വിളിച്ചിരുത്തി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേല് മൗലിദ് ഓതി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ എന്ന സ്വലാത്ത് ചൊല്ലി നമുക്കെല്ലാവർക്കും സന്തോഷം രേഖപ്പെടുത്തണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ഖ് നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാന്മാരായ മഹത്തുക്കളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചതുപോലെ അവിടുത്തെ തിരുസുന്നത്തുകൾ